ഉത്തർപ്രദേശിൽ കലാപം സൃഷ്ടിക്കാൻ ബി ജെ പി നേതാക്കൾ ലക്ഷ്യമിടുന്നതായി ബി ജെ പിയുടെ സഖ്യകക്ഷിയായ SPSP നേതാവ് ഓംപ്രകാശ് രാജ്ഭർ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്നും ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹിന്ദു മുസ്ലിം മതവിഭാഗങ്ങളുടെ പേരിലാണ് കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ദയവായി മതത്തിൻ്റെ പേരിൽ കലാപങ്ങൾ നടത്തരുത്. കലാപം നടന്നാൽ അതിൽ സാധാരണ ജനങ്ങൾ മാത്രമാണ് കൊല്ലപ്പെടുക. കലാപത്തിന് കോപ്പുകൂട്ടുന്ന പാർട്ടി നേതാക്കൾ കലാപത്തിന് ഇരയാകാറില്ലെന്നും OP രാജ്ഭർ പറഞ്ഞു. നേരത്തെ മതത്തിൻ്റെ പേരിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ കത്തിക്കണം എന്ന രാജ്ഭറിൻ്റെ പ്രസ്താവന ശ്രദ്ധേയമായിരുന്നു. തങ്ങളുടെ സഖ്യത്തിന് BJP താല്പര്യമില്ലെങ്കിൽ സഖ്യത്തിൽ നിന്ന് പുറത്തു പോകുമെന്നും രാജ്ഭർ പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച് മറുപടി നൽകാൻ താൻ BJP 100 ദിവസം സമയം കൊടുത്തിട്ടുണ്ടെന്നും ഈ സമയത്തിനുള്ളിൽ അതിന് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുഹൈൽ ദേവ് ബഹുജൻ സമാജ് വാദി പാർട്ടി 80 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വർഗീയ കലാപത്തിൽ എന്തുകൊണ്ട് സാധാരണക്കാർ മാത്രം കൊല്ലപ്പെടുന്നെന്നും എന്തുകൊണ്ട് നേതാക്കൾ കൊല്ലപ്പെടുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. ആദിത്യനാഥ് സർക്കാരിൽ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OP രാജ്ഭർ. ന്യൂസ് ഡെസ്ക്, Big 14. അത്യാധുനിക സൗകര്യങ്ങളുമായി പ്രൈം ലൈഫ് ഹെൽത്ത് മാൾ കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. റൂട്ടീൻ ഹെൽത്ത് ചെക്കപ്പ്, ഡയബറ്റിക് ഹെൽത്ത് ചെക്കപ്പ്, കിഡ്നി, ഫുൾ ബോഡി, എക്സിക്യൂട്ടീവ് ബോഡി ചെക്കപ്പുകൾ എന്നിവ 50% വരെ ആനുകൂല്യത്തിൽ. ഈ ആനുകൂല്യം ജനുവരി 31 വരെ മാത്രം. പ്രൈം ലൈഫ് ഹെൽത്ത് മാൾ, ഡാനിഷ് ഇംബക്സ്, NH 66, കാസർഗോഡ്.